അപ്പൊ ഈ കാണുന്നത് നമ്മുടെ തൃശ്ശൂര് പൂരം എക്സിബിഷന്റെ സ്റ്റാളിന്റെ മുൻഭാഗമാണ് കേട്ടോ. അപ്പൊ പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് കേട്ടോ മുത്തശ്ശി എക്സിബിഷൻ കാണാനായിട്ട് ഇവിടെ വരുന്നത് കേട്ടോ. സപ്രപഞ്ചത്തിലാണ് കാലത്തിന്റെ സഞ്ചാരം. സകലമായ ജീവജാലങ്ങളുടെയും നാഡി സ്പന്ദനങ്ങൾ പോലും കാർഡിന്റെ വിനിമയങ്ങളിൽ കാലത്തിനനുസൃതമായി മാറി വരുന്ന സംഭവ വികാസങ്ങളെയും ചരിത്ര നായകന്മാരെയും അനുസ്മരിക്കുമാർ നിർമ്മിച്ചിറക്കിയിരിക്കുന്നു യുഗാന്തരങ്ങൾ പഴക്കമുള്ള ടെലിഫോൺ കാർഡുകളുടെ കേദാരം. കാപ്പട്യങ്ങളുടെ മൂടുപടമില്ലാത്ത ഇതിഹാസങ്ങളുടെ കലവറ നിങ്ങൾക്കായി ഞങ്ങൾ തുറന്നു കാട്ടുന്നു. ടെലിഫോൺ കാർഡുകളുടെ വിസ്മയ ലോകത്തേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഇത്രയും കാർഡുകൾ ഒരുമിച്ച് കാണാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈ വടക്കുനാഥ ക്ഷേത്രം, ഓം നമ ശിവായ, നമ്മുടെ കൊട, ആന, എല്ലാം ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ആളുകൾ. അപ്പോൾ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം പറഞ്ഞാൽ ശരിയാവും എന്ന് എനിക്ക് തോന്നണില്ല. നമ്മളത് ഇവിടെ പോയി കാണുക തന്നെ വേണം കേട്ടോ. നേരിട്ട് കാണുന്നതിൻ്റെ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന കാർഡുകൾ ഒന്നും കൂടെ ഇത്തിരി വലുതാക്കിയിട്ട് ഈ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുകയാണ്. അത് ഇത് ഈ കാർഡുകളൊക്കെ അവർ ചെയ്യിച്ച കാർഡുകളാണ് കേട്ടോ. അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ കാർഡുകളും ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ മാത്രം കാർഡുകളല്ല ഉള്ളത്. ഈ 110 എയർടെല് എന്നുള്ളതൊക്കെ ഞാൻ റീചാർജ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഈ കാർഡൊക്കെ പിന്നെ ഇപ്പോൾ ഈ കാർഡൊക്കെ ഇപ്പോൾ നിർത്തലാക്കിയല്ലോ. അപ്പോൾ ഇതൊക്കെ അവർ ചെയ്ത കാർഡുകളാണ്. ഇത്രയും കൂടി ഡിസ്പ്ലേക്ക് വെക്കാനും മറ്റുള്ള കുട്ടികൾക്കായാലും സ്റ്റുഡൻസിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാ തരത്തിലുള്ള ഒരുവിധം എല്ലാ രാജ്യങ്ങളിൽ നിന്നും അവർ കാർഡുകൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കാർഡുകളും കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഇതാണ്. ഇത്രയും കാർഡുകളും നമുക്ക് എന്തായാലും ഒരുമിച്ച് കാണാൻ പറ്റില്ല. പിന്നെ പഴയ കുറേ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികളൊന്നും ഈ കാർഡുകൾ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർക്കും കാണാനൊരു അവസരമാണ്. എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാർഡുകൾ വാങ്ങി റീചാർജ് ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ റീചാർജ് കാർഡുകളൊന്നും ഇല്ലല്ലോ. ഈ 53 റീചാർജൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ നല്ല ഓർമ്മയുണ്ട്. എനിക്കതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ അടുത്തും കുറേ കാർഡിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ട് പോയി എന്നാണ് എനിക്ക് തോന്നണത്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവാറില്ല, അതുകൊണ്ട് അറിയില്ല അവിടെ ഉണ്ടാവാൻ വഴിയില്ല. അളമാരിയിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കുറേ കാർഡുകൾ ഞാനും ശേഖരിച്ച് വെച്ചിരുന്നു, റിലയൻസിൻ്റെയും എയർടെല്ലിൻ്റെയും ഒക്കെ. ഇപ്പോൾ അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ല. അവിടെ എൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഒന്നും കൊണ്ടുവന്നില്ല. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു തവണയെ ഞാൻ അവിടേക്ക് പോയിട്ടുള്ളൂ, അച്ഛൻ്റെ ആണ്ടിന് പോയിട്ടുള്ളൂ. അപ്പം അന്ന് പിന്നെയൊക്കെ നമ്മൾ കാർഡൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. അവിടെയൊക്കെ ആകെ ഇതായി കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ വാരി കളഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത. അപ്പോൾ ഈ കാർഡ് കളക്ഷൻ എന്തായാലും വന്നിട്ട് കാണണം. എല്ലാവരും എക്സിബിഷൻ കാണാൻ പോകുന്നവർ പാസ് എടുത്തിട്ടായാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ. ഏഴ് ദിവസം കൊണ്ട് കുറച്ച് ആളുകൾ മെനക്കെട്ടിട്ടാണ് ഇത് ചെയ്തെടുത്തത്. അപ്പോൾ അതൊരു വലിയൊരു എഫേർട്ട് തന്നെയാണ്. അപ്പോൾ തിരുവനന്തപുരത്തുനിന്നും കോഴിക്കോടുനിന്നും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് അവരൊരുമിച്ച് ഇവിടെ നിന്ന് ഇങ്ങനൊരു ഇത് ചെയ്തു തരുമ്പോൾ നമുക്കും അത് കാണാൻ പറ്റുന്നതും ഒരു ഭാഗ്യമാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുറേ റെക്കോർഡുകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള റെക്കോർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരമൊരു കാർഡ് കളക്ഷൻ കാണുക തന്നെ വേണം. എനിക്ക് കണ്ടപ്പോൾ കുറേ ആശ്ചര്യമായിപ്പോയി. നമ്മൾ കാണാത്ത എത്രയോ കാർഡുകളുണ്ട്, ലക്ഷക്കണക്കിന് കാർഡുകളുണ്ട് ഇവിടെ. അത്രയും ഉണ്ട്. ഇത് വീഡിയോസിലൊന്നും നമുക്ക് അത്രയും ക്ലാരിറ്റി ആയിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. അമ്മയും അമ്മയൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ആ കാർഡുകളെക്കുറിച്ചൊക്കെ അവരെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ഈ സ്റ്റാളിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എക്സിബിഷൻ കാണാൻ വരുന്ന ഓരോരുത്തരും മിസ് ചെയ്യാതെ തന്നെ ഈ ഒരു സ്റ്റാളിൽ കയറി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം.
കേട്ടോ. അപ്പം ഇനിയും നമ്മുടെ പൂരം എക്സിബിഷൻ്റെ ഭാഗങ്ങൾ ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ എന്തായാലും ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.